കേരളത്തിലെ ഏക മുസ്ലിം രാജസ്വരൂപമാണ് അറയ്ക്കൽ. വർത്തക പ്രമാണിമാരിൽ നിന്ന് രാജാധികാരത്തിലേക്ക് വളർന്നു വന്ന കേരളത്തിലെ ഏക രാജവംശം. ബ്രിട്ടൻ, ഡച്ച്, പോർച്ചുഗീസ് എന്നീ വിദേശ ശക്തികൾ പടയോട്ടം നടത്തിയ അതിപുരാതനമായ ചരിത്രമുറങ്ങുന്ന മണ്ണ്. അറയ്ക്കലിലെ പണ്ടാര സ്വത്തുക്കൾ, ദർബാർ ഹാൾ തുടങ്ങി നിലനിൽക്കുന്ന ശേഷിപ്പുകളെല്ലാം അറയ്ക്കൽ രാജവംശത്തിന്റെ പ്രത്യേകതകൾ വിളിച്ചോതുന്നവ തന്നെ. ഒരുപാട് സമുദ്ര വ്യാപാരങ്ങളാൽ സമ്പന്നമായിരുന്ന ഒരു ക്യാപിറ്റലായിരുന്നു അറയ്ക്കൽ രാജവംശത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ തിരുശേഷിപ്പുകൾ നമുക്ക് കണ്ണൂർ മ്യൂസിയം, അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ പരിസരത്തും കണ്ണൂർ സിറ്റിയിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. വളരെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില ശേഷിപ്പുകൾ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളുമായി നടത്തിയ വാണിജ്യത്തിലൂടെ നേടിയെടുത്ത സാമ്പത്തിക അടിത്തറയിലൂടെയാണ് അറയ്ക്കൽ അതിൻ്റെ രാജാധികാരം കെട്ടിപ്പടുത്തതെന്ന് പറയാം. ഇത്രയധികം ചരിത്ര പ്രാധാന്യമുണ്ടായിട്ടും കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്ന വിശേഷണത്തിനപ്പുറം ഇതിനിപ്പോൾ കൂടുതൽ പ്രാധാന്യമൊന്നും ലഭിക്കുന്നില്ല. രാജഭരണകാലത്ത് കൊട്ടാരത്തിലെ പ്രഭുക്കളും രാജാക്കന്മാരും സമ്മേളിച്ചിരുന്ന ദർബാർ ഹാൾ മാത്രമാണ് ഇപ്പോൾ മ്യൂസിയമായി നിലകൊള്ളുന്നത്. ബാക്കി മുഴുവൻ കെട്ടിടങ്ങളും നിലം പൊത്താറായി. നമുക്ക് അവൈലബിൾ ആയ ഡാറ്റയിൽ നിന്ന് അറയ്ക്കലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ, വളരെ പ്രൗഢമായ ഒരു പാരമ്പര്യവും ചരിത്രവുമാണ് മറ്റ് ആർക്കൈവ്സുകളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിലുള്ള പൗരാണികമായ രേഖകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും അത്തരത്തിൽ ഒരു മിസ്ലീഡിങ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പരിശോധന, അത് എന്തുകൊണ്ടുണ്ടായി, അത്തരമൊരു ചരിത്രപരമായ ഒരു അവഗണന ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പഠനം കൂടി മുന്നിൽ നമ്മൾ കാണേണ്ടതുണ്ട്. 2002 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇത് പുനരുദ്ധാരണം ചെയ്തത്. എന്നാൽ പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ ഇത് സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും ഒന്നും തന്നെ നടപ്പായില്ല. മാത്രമല്ല, തീരദേശ ഹൈവേ റോഡ് വികസനത്തിന്റെ ഭാഗമായി പൈതൃക കെട്ടിടങ്ങളുടെ നടുവിൽ അതിരടയാളക്കല്ലുകൾ സ്ഥാപിച്ചത് ഭരണകൂടത്തിന്റെ തലതിരിഞ്ഞ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. വളരെ ധാർഷ്ട്യപരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഒരേ സമയം ഇപ്പുറം സർക്കാരിൻ്റെ ഭൂമിയാണ് കിടക്കുന്നത്. അപ്പോൾ വിവിധ വകുപ്പുകൾ തമ്മിൽ സഹകരിച്ചുകൊണ്ട് ഒരു ചരിത്രശേഷിപ്പിനെ സംരക്ഷിക്കാനുള്ള നടപടി എടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് തങ്ങളുടെ തന്നെ മറ്റൊരു വകുപ്പിൻ്റെ സ്ഥലത്തെ സംരക്ഷിച്ച് ഇപ്പുറമുള്ള ഒരു രാജവംശത്തിൻ്റെ പൗരാണികമായ പൈതൃകത്തിലേക്ക് കല്ലടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കെട്ടിടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അറയ്ക്കൽ രാജവംശം അധികാരികളെ സമീപിച്ചെങ്കിലും അതെല്ലാം നിഷ്ഫലമായി. എന്നിരുന്നാലും നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന അറയ്ക്കൽ തറവാട് സംരക്ഷിക്കാനായി ഭരണകൂടം കൺതുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും രാജവംശം. ഇത്തരം വികസനം നടക്കുന്നതോടൊപ്പം തന്നെ ചരിത്രത്തിന്റെ സംരക്ഷണവും കൈമാറ്റവും ഇവിടെ വളരെ നല്ല രീതിയിൽ, അത് ഇവിടെയുള്ള ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇവിടെ വരുന്ന യാത്രക്കാർക്കും ഗവേഷകർക്കും ഒക്കെ ആസ്വദിക്കാനും അറിയാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ആവണം എന്നുള്ളതാണ് കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇ ടി വി ഭാരത്, കണ്ണൂർ.